ഫ്രാൻസിൽ ജെറ്റ് വിമാനത്തിൽ ആദ്യമായി സഞ്ചരിച്ച 64-കാരൻ അബദ്ധത്തിൽ സീറ്റ് ഇജക്ടർ അമർത്തിയതോടെ താഴേക്ക് പതിച്ചു. 2500 അടി ഉയരത്തിൽ നിന്നാണ് അദ്ദേഹം താഴേക്ക് പതിച്ചത്. പാരഷൂട്ട് കൃത്യസമയത്ത് പ്രവർത്തിച്ചതിനാൽ അധിക പരിക്കുകളില്ലാതെ തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുണ്ടായ പരിഭ്രാന്തിയെ തുടർന്നാണ് അദ്ദേഹം അബദ്ധത്തിൽ സീറ്റ് ഇജക്ടർ അമർത്തിയത്. റിപ്പോർട്ടിലേക്ക്. ഫ്രാൻസിൽ ജെറ്റ് വിമാനം 500 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ആദ്യമായി വിമാനത്തിൽ സഞ്ചരിച്ച 64-കാരൻ അബദ്ധത്തിൽ സീറ്റ് ഇജക്ടർ ബട്ടൺ അമർത്തി പുറത്തേക്ക് വീണു. ഭയന്നു വിറച്ച് ആദ്യ ജെറ്റ് യാത്ര നടത്തിയ ഇയാൾ 2500 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിച്ചത്. പാരച്യൂട്ട് പ്രവർത്തിച്ചതിനാൽ ഭാഗ്യവശാൽ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ടേക്ക് ഓഫിന്റെ സമയത്ത് പരിഭ്രാന്തനായ അദ്ദേഹം ഇജക്ഷൻ ഹാൻഡിൽ തെറ്റായി പിടിക്കുകയായിരുന്നു എന്നാണ് ഫ്രഞ്ച് വ്യോമയാന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ സൈനിക ആയുധ കമ്പനിയിലെ എക്സിക്യൂട്ടീവായ 64-കാരനായ ദസാൽ റാഫേൽ ബി ജെറ്റ് വിമാനത്തിൽ സഹപ്രവർത്തകൻ ഒരുക്കിയ അപ്രതീക്ഷിത ഉല്ലാസയാത്രയിലായിരുന്നു സംഭവം നടന്നത്. എയർബേസിൽ എത്തിയ ശേഷമാണ് സഹപ്രവർത്തകൻ ഒരുക്കിയ യാത്രയെക്കുറിച്ച് ഇയാൾ അറിഞ്ഞത്. സൈനിക വിമാനത്തിൽ സഞ്ചരിച്ചുള്ള മുൻപരിചയം ഇയാൾക്കുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ പേടിച്ചാണ് ഇയാൾ ജെറ്റിൽ കയറിയത്. ടേക്ക് ഓഫ് ചെയ്യുന്നതിനു മുൻപായി 64-കാരന്റെ ഹൃദയം മിനിറ്റിൽ 120 മുതൽ 145 വരെ വേഗത്തിലാണ് ഇടിച്ചിരുന്നത്. അദ്ദേഹം ആ സമയത്ത് ധരിച്ച സ്മാർട്ട് വാച്ചിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് വായിച്ചെടുക്കാൻ സാധിച്ചതെന്ന് സഹപ്രവർത്തകർ വ്യക്തമാക്കി. പക്ഷേ ഭയമുണ്ടെങ്കിലും സഹപ്രവർത്തകൻ നൽകിയ സമ്മാനം നിരസിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ അദ്ദേഹം സവാരിയുമായി മുന്നോട്ടു പോകുകയായിരുന്നു. യാത്രയിലാകെ ഭയന്നു വിറച്ചിരുന്ന 64-കാരൻ എന്തിലെങ്കിലും മുറുക്ക പിടിക്കാനുള്ള ശ്രമത്തിൽ സീറ്റിലെ ഇജക്ടർ ബട്ടൺ അബദ്ധത്തിൽ അമർത്തുകയായിരുന്നുവെന്ന് ഫ്രാൻസ് വ്യോമയാന അന്വേഷണ വിശകലന ബ്യൂറോ അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. താഴേക്ക് പതിച്ച ഉടൻ പാരച്യൂട്ട് പ്രവർത്തിച്ചതിനാൽ വലിയ പരിക്കില്ലാതെ ഇയാൾക്ക് എയർബേസിന് സമീപത്തേക്ക് ഇറങ്ങാനായി. ഹെൽമറ്റ് കൃത്യമായി ധരിക്കാത്തതിനാൽ ചെറിയ പരിക്കുകൾ പറ്റി. അതേസമയം സഹയാത്രികൻ പെട്ടെന്ന് ഇജക്ട് ചെയ്ത ആഘാതത്തിൽ മുഖത്ത് ചെറിയ പരിക്കേറ്റെങ്കിലും പൈലറ്റ് സുരക്ഷിതമായി ജെറ്റ് വിമാനം ലാൻഡ് ചെയ്തു. ഒരു മിലിറ്ററി പൈലറ്റിനൊപ്പമാണ് ഇദ്ദേഹം സഞ്ചരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.